സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനൊരു റൂഷൻ ഡിസ്നിയുടെ D23 എക്സ്പോ നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് അപ്ഡേറ്റ്സ് സിനിമകളുടെ സീരീസുകളുടെ ഭാഗത്തുനിന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാർവലും ചുമ്മാ കളഞ്ഞിട്ടില്ല, കുറേ അപ്ഡേറ്റ്സ് വാരി വെതറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമകളുടെയും സീരീസുകളുടെയും പറഞ്ഞിട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി പബ്ലിക് പ്ലാറ്റ്ഫോംസിലൊന്നും ഇപ്പോഴും അങ്ങോട്ട് അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിനുശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഉത്തമം. സോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ലയൺ കിങ്ങിൻ്റെ പ്രീക്വലായിട്ടുള്ള മുഫാസ ദ ലയൺ കിങ്ങിൻ്റെ ഒരു ട്രെയിലർ, പുതിയൊരു ട്രെയിലർ രണ്ടാമത്തെ ഇപ്പോൾ ഡിസ്നി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് സംസാരിക്കാനുള്ളത് അതിനെ പറ്റി തന്നെയാണ്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലയൺ കിങ്ങിൻ്റെ ആദ്യത്തെ ലൈവ് ആക്ഷൻ പടം വന്നതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു, ടെക്നിക്കലി പടം ഡബിൾ സ്ട്രോങ് ആണെങ്കിൽ കൂടി പടത്തിൽ മൃഗങ്ങൾക്കൊന്നും ഒരു ഇമോഷൻ കൃത്യമായിട്ട് കാണിക്കാത്ത പോലെ, ഒരുമാതിരി ആനിമൽ പ്ലാനറ്റിലെ ഡോക്യുമെന്ററി കാണുന്ന പോലെയാണ് പടം എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഹങ്ങൾ ചിരിക്കുന്നില്ല, കരയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ മൊത്തം പ്രശ്നമായിരുന്നു എല്ലാവർക്കും. സോ എക്സ്പ്രഷൻ ഇല്ലാത്ത പടം എന്നൊരു ചീത്ത പേര് എന്തായാലും ഇതിൽ കൂടെ മാറ്റിയെടുക്കും തോന്നുന്നുണ്ട്. എന്തായാലും നല്ലോണം പണി എടുത്തിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നുണ്ട്. അത് ഒട്ടും ഓക്വേർഡ് ആവാതെ ആ മൃഗങ്ങളുടെ എക്സ്പ്രഷനൊക്കെ കൃത്യമായിട്ട് പടത്തിൽ കൺവേ ആവുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ട്രെയിലർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി പടത്തിൽ ഇതുപോലെയൊക്കെ കാണുമെന്നുള്ളത് കണ്ടറിയാം. ട്രെയിലറിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന കിയാരയാണ്, കിയാര വേറെ ആരുമല്ല നമ്മുടെ സിംബയുടെ മോളാണ്. സോ പുള്ളിക്കാരിക്ക് തന്നെ മുത്തച്ഛനായിട്ടുള്ള മൂഫാസയുടെ കഥ റഫീക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ആയിരിക്കും പടം വോൾ നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ മൂന്ന് ജനറേഷനായിട്ട് നമ്മുടെ റഫീക്ക് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഏതാണ്ട് നമ്മുടെ ബാഹുബലി എടുത്ത് നോക്കുകയാണെങ്കിൽ കട്ടപ്പേട പോലെ, അതായത് ബാഹുബലിയിൽ അച്ഛനും മോനും നമ്മുടെ കട്ടപ്പ നിൽക്കുന്ന പോലെയാണ് ഇവിടെ റഫീക്ക് നിൽക്കുന്നത്. ഈ മൂഫാസയുടെ കഥ പറയുമ്പോൾ അതിൽ വലിയൊരു ചേഞ്ച് തന്നെ കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സംഭവത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ ചേഞ്ച് എന്താണെന്ന് ആദ്യം പറയാം. ലയൺ കിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൂഫാസയുടെ അനിയനായിട്ടായിരിക്കും നമ്മുടെ വില്ലനായിട്ടുള്ള സ്കാറിനെ കാണിച്ചിട്ടുണ്ടാവുക. ആൻഡ് മൂഫാസ ഒരു റോയൽ ബ്ലഡ് ലൈൻ ആണെന്ന് കൂടെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഇപ്പോൾ ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ മൂഫാസ നമ്മുടെ സ്കാറിൻ്റെ ഏരിയയിലോട്ട് എത്തിപ്പെടുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ചെറുപ്പത്തിൽ അച്ഛനമ്മ നഷ്ടപ്പെട്ടു നിൽക്കുന്ന മൂഫാസയെ ഒരു വലിയ അപകടത്തിൽ നിന്ന് സ്കാർ രക്ഷിക്കുന്ന പോലെയും തുടർന്ന് അവൻ്റെ ഒരു ട്രൈബിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ഈ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് അവിടെയാണെങ്കിൽ പുറത്തുനിന്ന് ആരും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂഫാസയെ പുറത്താക്കാൻ നോക്കുമ്പോൾ എനിക്ക് പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു ബ്രദറിനെ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്കാർ ഭയങ്കര നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ അവസാനം മൂഫാസയും കൂടെ അവരുടെ കൂടെ ചേരുന്ന പോലെയാണ് ഇപ്പോൾ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് ദ ലയൺ കിങ്ങിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്കാറേ അല്ല ഇവിടെ ഈ പോർഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പാവം ഒരു ബ്രദറിന്റെ സ്നേഹമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പിഞ്ചു പൈതലായിട്ടാണ് നമുക്ക് ഇവിടെ സ്കാറിനെ കാണാനായിട്ട് പറ്റുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? സോ സ്കാറിനൊരു സൈഡിൽ കൂടെ ഇങ്ങനെ നന്മമരാക്കുന്ന സമയത്ത് സ്കാറിൻ്റെ കഥയിൽ ഒരു വില്ലനായിട്ട് നമ്മുടെ മൂഫാസയെ പ്രസൻറ്റ് ചെയ്യുമോ എന്നാണ് ഒരു ഭാഗത്തിൻ്റെ ഡൗട്ട്. എന്നാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. സോ ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സ്കാർ അവൻ്റെ ഒരു ട്രൈബിൽ ഒരു ക്രൗൺ പ്രിൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ സ്കാർ എന്ന് പറയുന്ന ആൾ എപ്പോഴും ഒരു പ്രിൻസ് ആവണം അല്ലെങ്കിൽ ഒരു രാജാവാകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടെ നിൽക്കുന്ന ആളാണ്. എന്നാൽ മൂഫാസ അങ്ങനെയല്ല. അങ്ങനെ ബ്രദേഴ്സായിട്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവസാനം നമ്മുടെ മൂഫാസ കിങ് ആവുന്നതും ആൻഡ് അത് സ്കാറിനെ ഇഷ്ടപ്പെടാനായിട്ട് വഴിയില്ല. അവിടെ പുള്ളിക്കാരൻ ഒരു വില്ലനായിട്ട് മാറുന്നൊക്കെ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ സംഭവം എന്തായാലും അടിപൊളിയായിട്ട് തന്നെ തുടക്കം മുതലേ ഒരു വില്ലനായിട്ട് കാണിക്കാതെ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം മൂലം എങ്ങനെ സ്കാർ ഒരു വില്ലനായിട്ട് മാറുന്നു എന്നുള്ളത് പോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ആ ക്യാരക്ടർ വരുമെന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ടുള്ളൊരു റൈറ്റിങ്ങിലൂടെ മൂഫാസയുടെ ക്യാരക്ടറിൽ കൂടുതൽ പണിയൊന്നും എടുക്കാണ്ട് മൂഫാസ അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്ത് സ്കാർ എങ്ങനെ ഒരു വില്ലനാവുന്നു എന്ന് ഒരു കൃത്യമായ ജസ്റ്റിഫിക്കേഷനോടൊക്കെ കൊടുത്താൽ നൈസ് ആവും. ആൻഡ് ഒരു വെളുത്ത കളറിലുള്ള സിംഹത്തിന് കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുള്ളിയായിരിക്കണം ഇതൊരു വില്ലനായിട്ട് വരാൻ പോകുന്നത്. ആൻഡ് പുള്ളി നമ്മുടെ മൂഫാസയും സ്കാറും ഉള്ള ഒരു ആ ട്രൈബിനെ ആക്രമിക്കുന്നതും അവിടെ നിന്ന് ഇവർക്ക് രണ്ടുപേർക്കും പോകേണ്ടതായിട്ട് വരുന്നതും തുടർന്ന് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും കാണിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മുടെ സ്കാറിൻ്റെ അമ്മ നമ്മുടെ മൂഫാസയോട് പറയുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരിക്കലും പിരിയാൻ പാടില്ല, നിങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കണമെന്നും സർക്കിൾ ഓഫ് ലൈഫിൽ നിങ്ങളുടെ ഒരു സ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ആ വില്ലനായിട്ട് വരുന്ന സിംഹമാണെങ്കിൽ പറയുന്നുണ്ട് സർക്കിൾ ഈസ് ബ്രോക്കൺ എന്നൊക്കെ. സോ അവരുടെ ഒരു ഐഡിയോളജി തമ്മിലുള്ള ഒരു ക്രാഷും പരിപാടികളൊക്കെ ആയിരിക്കും നമ്മൾ പടത്തിൽ കാണാനായിട്ട് പോകുന്നത്. ആൻഡ് ഇവിടെ സ്കാറിൻ്റെ അമ്മ നമ്മുടെ മൂഫാസയോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കാം ഭാവിയിൽ നമ്മുടെ മൂഫാസ തൻ്റെ മോനായിട്ടുള്ള സിംബയ്ക്കും പറഞ്ഞു കൊടുക്കുന്നത്. ആൻഡ് ഈ പടം, അതായത് മൂഫാസ ദ ലയൺ കിങ് എന്ന് പറഞ്ഞൊരു പൂർണ്ണമായിട്ടും ഒരു പ്രീക്വൽ മുകളിൽ സെർവ് ചെയ്യുന്ന ഒരു പടമല്ല, കുറച്ചൊക്കെ സീക്വൽ, അതായത് നമ്മുടെ ലയൺ കിങ്ങിൻ്റെ ഒരു സീക്വൽ ആയിട്ടും കൂടെ ഈ പടം നിൽക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കിയാരയുടെ കുറച്ച് അഡ്വഞ്ചറും പരിപാടികളും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സിംബയുടെ ഒരു ചെറിയ അപ്പിയറൻസ് ഒക്കെ കാണുവാനായിട്ട് സാധ്യതയുണ്ട്. ആൻഡ് അവൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മണ്ടത്തരം കണ്ടതിന് ശേഷം പുള്ളിയെ ഗുണദോഷിക്കാനായിട്ട് റഫീക്ക് വന്നിട്ട് തൻ്റെ മുത്തച്ഛനായിട്ടുള്ള സിംഹത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നൊക്കെ രീതിയിലായിരിക്കും പടം പോകുന്നത്. എന്നാൽ ഒരു സ്ഥലത്ത് നമ്മുടെ ടിമോണും പൂമ്പയും കൂടെ നമ്മുടെ സ്കാറിൻ്റെ ഒരു ലുക്ക് ലൈക്കായിട്ടുള്ള ഏതോ ഒരു സിംഹത്തിന് കൂടെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീൻ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് എവിടെ കണക്ട് ആവുന്നുള്ളത് ഒരു വീഡിയോ ഇല്ല. സോ ആനിമേഷൻ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ദ ലയൺ കിങ് എന്ന് പറഞ്ഞ പടത്തിന് ശേഷം സിംബാസ്പ്രൈഡ് എന്ന പേരിൽ നമ്മുടെ സിംബയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നതായിട്ടും അത് ഇതിൽ കാണുന്ന കിയാര ജനിക്കുന്നതായിട്ടും തുടർന്നുള്ള സംഭവങ്ങളായിട്ട് ഒരു സീക്വൽ ആയിട്ടുള്ള ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പടത്തിന്റെ ലൈവ് ആക്ഷൻ ഇവർ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. സോ അങ്ങനെയാണെങ്കിൽ ഈ മൂഫാസ ദ ലയൺ കിങ്ങിന്റെ പടത്തിന്റെ അവസാനം ചിലപ്പോൾ അതിലായിട്ടുള്ള ഒരു ടീസ് ആയിട്ടൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ എക്സൈറ്റഡ് തന്നെയാണ്. നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയ കളറാക്കിയിട്ടുള്ള നാർണിയ, ജുറാസിക് പാർക്ക്, സ്പൈഡർമാൻ മൂട് പടങ്ങളുടെ കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ദ ലയൺ കിങ്. ഞാനൊക്കെ എത്ര വട്ടം ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടെന്നുള്ളതിന് കൈ കണക്കൂല. സോ അതിൽ തന്നെ കണ്ടു കൊതി തീർന്നില്ലെന്ന് പറയുന്ന കൂട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള മൂഫാസയെ വെച്ചിട്ടുള്ള ഒരു പ്രീക്വൽ പ്ലാൻ ചെയ്യുമ്പോൾ
സ്റ്റോറി വൈസ് ആയാലും ക്യാരക്ടർ വൈസ് ആയാലും നല്ല സ്കോപ്പുള്ളൊരു പരിപാടി തന്നെയാണ്. അത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് മാത്രം കണ്ടറിഞ്ഞാൽ മതി. മൂഫാസയും സ്കാറിനെയും ഇങ്ങനെ ഒരു ബ്രദർഹുഡ് മൂഡ് നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കട്ടപ്പയെ എന്തിന് ബാഹുവിലേ കുത്തി എന്ന് ചോദിക്കുന്ന കൂട്ട് ഇങ്ങനെ മച്ചമച്ചായിട്ട് നടന്നിരുന്ന ഇവന്മാർ രണ്ടുപേരും എന്തിനാണ് അവസാനം ഇമാതിരി ഒരു ശത്രു മൂഡിലോട്ട് മാറിയത് എന്നുള്ള കാര്യം അറിയാനായിട്ട് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ പടത്തിൽ ഇതെങ്ങനെ കാണിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ മൂഫാസ ദ ലയൺ കിങ് എന്ന് പറഞ്ഞിട്ട് ട്രെയിലർ നിങ്ങൾ കണ്ടോ, അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്, പടം എങ്ങനെ പുൾ ഓഫ് ചെയ്ത് എടുക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരി. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.